കുറുപ്പ് സിനിമ പുറത്തിറങ്ങുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചാക്കോ വധക്കേസിലെ സുകുമാരക്കുറുപ്പിൻ്റെ കൂട്ടുപ്രതിയായ ഷാഹു അബുദാബിയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനൊപ്പം കൂടിയ ഷാഹു പിന്നീട് ചാക്കോ വധക്കേസിൽ മാപ്പുസാക്ഷിയാവുകയായിരുന്നു കുറുപ്പ് എന്ന ചിത്രം ഇന്ന് റിലീസാവുകയാണ് അതിനോടൊപ്പം തന്നെ ചാക്കോ വധക്കേസും വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് കുറുപ്പിനോടൊപ്പം സുകുമാര ഈ ചിത്രത്തിൽ സുകുമാരക്കുറിപ്പ് ആണ് പ്രധാനം അതുപോലെ തന്നെ സുകുമാരക്കുറിപ്പിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി പരിചയമുണ്ടായിരുന്ന ഷാഹു എന്ന വ്യക്തിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ഷാഹു ഇങ്ങനെയാണ് കുറിപ്പിന് പരിചയം ഈ പ്രധാനമായിട്ട് ഈ ഒരു ഇതിൽ എന്ന് പറയുന്നത് ഇൻഷുറൻസ് തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നല്ലോ അത് ഈ കുറിപ്പിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിരുന്നു അതെങ്ങനെയായിരുന്നു എന്ന് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നാട്ടിൽ വന്നു ഇങ്ങനെ ഒരു പ്ലാൻ അവർ ആദ്യം അവരെ കുടുംബക്കാരും കൂടിയിട്ടുള്ള ആരും ആലോചിച്ച് ചെയ്ത ഇടപാടാണ് പക്ഷേ അതിലൊന്നും ഈ സംഭവം ഒന്നും ഞങ്ങൾ ഞാൻ അറിയുന്ന ആളല്ല കൂട്ടുകാരൻ ആളൊക്കെ ഞാൻ ഈ ചെങ്ങന്നൂർ ചെല്ലുന്നത് അപ്പോഴാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നും ഇതൊക്കെ മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഇവിടുന്ന് ചെന്ന ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവൻ അപകടത്തിലാവും എന്ന് വിചാരിച്ച് ഞാനതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തിന് കൂട്ടുനിന്നുകൊടുത്ത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാനിന്ന് നിങ്ങൾ ചർച്ച ചെയ്യണേ ഞാനൊന്നും ഉണ്ടാവില്ല ഇവരിപ്പോൾ ദുൽഖർ സിനിമാനെ വെച്ചിട്ട് ഈ സിനിമ എടുക്കുന്ന സമയത്ത് ഇതിലത്തെ ഒരേ ഒരു പ്രതിയായ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ആ ഒരു കഥ സംവിധാനം ചെയ്ത് വരുന്ന സംവിധാനം ചെയ്യണ സമയത്ത് അത് എന്നോടും കൂടി അന്വേഷിക്കണം ഇത് സംഭവം എന്താണെന്നുള്ളത് ഇതൊന്നും ചെയ്യാതെ അവരവരുടെ പണത്തിൻ്റെ പവറിനെ അവരൊരു സിനിമ കൊണ്ട് ഇറക്കി ഇപ്പം ഞാനാങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യല്ലാത്ത ഒരു നിവൃത്തിയായി കാരണം എവിടേക്ക് എന്നാലും അതെ പോകണം അത് പോകണു എന്നുള്ള സംഭാഷണം കേൾക്കുക മുപ്പത്തിയേഴ് കൊല്ലം കൊണ്ട് ഞാനത് മായ്ച്ചു കളഞ്ഞതാണ് നല്ല രീതിയിൽ ജീവിക്കണം ഇപ്പം പണിക്കും പോകാൻ പറ്റൂല പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല നാട്ടിലെത്തിയതിന് ശേഷം കേസിൽ ഉൾ ഉൾപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കുറെ യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് എങ്ങനെയാണ് ഇറക്കുക പറയുന്നത് പ്രിക്കയറാകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ട് ഇയാളിങ്ങനെ ബ്രെയിൻ വാഷിൽ കൂടെ വീണിട്ടുള്ളതാണ് എന്ന് മനസ്സിലായപ്പോൾ അവർ അവരെന്നെയാണ് എന്നെ മാപ്ശാശിയാക്കിയിട്ട് ഞാൻ കോടതിക്ക് പോയി കുറ്റം സമ്മതിച്ചു അങ്ങനെ അവർ അവരെന്നെ എന്നെ മാപ്ശാശിയാക്കി വിടുകയും ചെയ്തു കേരളം മുഴുവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഷാഫുക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മൾ നമ്മളെ ഇയാൾ ഉണ്ടോ ഇല്ലെന്നുള്ള അറിയണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും പല ഉദ്യോഗസ്ഥന്മാരെ കൂടെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചൊക്കെ പോയിട്ടുള്ള ആളാണ് പിന്നീട് കുറെ കഴിഞ്ഞപ്പോ പിന്നെ ആളെ പിടികിറ്റാ പുള്ളിയായി പ്രഖ്യാപിച്ചു അപ്പോൾ പിന്നെ ആ കേസിൽ നിന്ന് പിന്നെ ആ കേസിന്റെ ഭാഗവും അങ്ങനെ അദ്ദേഹം അടങ്ങിക്കെടുക്കും ഇനി കിട്ടുന്ന കാലത്ത് മാത്രം അന്ന് ഈ സം ഈ ചാക്കോയെ കണ്ടെത്തുന്നതും ആ ഒരു ഘട്ടത്തിലൊക്കെ ചാക്കോനെ കണ്ടെത്തണതല്ല തെരഞ്ഞു പോകണതല്ല ഡ്രൈവർ പൊന്നപ്പനെ ഓടിക്കുന്ന വണ്ടി ഈ ചാക്കു ചാക്കുവും ഡ്രൈവർ പൊന്നപ്പനും അടുത്തടുത്ത് വീട്ടുവരാ ഇപ്പം എൻ്റെ വണ്ടി നമ്പറും ഉണ്ട് ഇവർക്കറിയാം അപ്പോൾ ഇവൻ ഞാൻ രാത്രി കയറുന്ന ആവുമ്പോഴത്തേക്ക് കൈയാണിക്കോ ലിഫ്റ്റ് വേണമെന്നുണ്ട് അങ്ങനെ കയറുന്നതാണ് വണ്ടിയിൽ അത് ആ സമയത്ത് ഈ പൊന്നപ്പനെ എൻ്റെ കൂട്ടുകാരനെ എൻ്റെ അടുത്തുള്ള ആളാണെന്ന് പറയരുന്ന് പറയുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നാ സംഭവം നടക്കില്ല അവിടെ ചാക്കോൻ എത്തിപ്പെട്ടതിന് ശേഷം ഈ കാറിൽ എത്തിപ്പെട്ടതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഈ ലിഫ്റ്റ് ചോദിച്ച് ലിഫ്റ്റ് കയറി കയറിയതിന് ശേഷം അവനെ അവനെ ആയിട്ട് വണ്ടിയിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല മാസേ കേസ് ഇപ്പോളും നിലവിൽ നിൽക്കുന്ന കേസാ മാച്ചു പോയിട്ടില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഞാൻ തന്നെ പോയിടും അപ്പം ഈ ഒരു സിനിമ ഇറങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഇതിൽ ഷാവുക്ക എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഉണ്ടോ അത് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയായിരുന്നു അത് ഇനി സിനിമ കാണുന്ന ഒരാളാണോ സിനിമ കാണുമോ സിനിമ കാണുന്ന ആൾ തന്നെയാണ് പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ആളൊന്നുമല്ല പക്ഷേ ഇതിൽ ഷാവ് ഉണ്ടോ ഷാവ് തന്നെയാണോ അതൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു സിനിമ കണ്ടിട്ടില്ലല്ലോ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം ഞാൻ കാണാനായിട്ട് ആഗ്രഹമുണ്ട് ഒരു സിനിമ കാണാനായിട്ട് ഇതെങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് ടിക്കറ്റ് എടുത്തു ഞാൻ ടിക്കറ്റ് എടുത്തു നിന്നാ എന്റെ കൂടെ വന്ന് കാണാം തീർച്ചയായും ഷാഫിക്കിക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്തുകൊടുത്ത് ഷാവി എന്റെ സിനിമ കാണിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം എന്തായാലും ഷാവിക്ക് വളരെ വലിയ ഒരു കൗതുകമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഇത് എന്താണ് ഈ സിനിമയിലുള്ളതെന്നും അദ്ദേഹത്തിന്റെ ഇതിന്റെ സത്യമാണോ അല്ല എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം അവനല്ല ഇതില് മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയേണ്ട കഥകള് തീർച്ചയായും ആ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് സുചി പട്ടം മിക്കപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനുസ്